നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം ഉയർത്തുവാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഭൂരിപക്ഷവും നിങ്ങൾക്ക് നഷ്ടപ്പെടും നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയൂ ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത് ഒരാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അറിയാൻ അയാൾ തന്നേക്കാൾ താഴ്ന്നവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക യുക്തി നിങ്ങളെ ഒരു നിശ്ചിത ദൂരം മാത്രമേ എത്തിക്കൂ എന്നാൽ ഭാവന എല്ലായിടത്തും സഞ്ചരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഉപേക്ഷിക്കരുത് വലിയ സ്വപ്നങ്ങളുള്ള വ്യക്തി എല്ലാം സ്വന്തമാക്കിയ വ്യക്തിയേക്കാൾ ശക്തനാണ് നമ്മളെ ആരെങ്കിലും ഒഴിവാക്കിയെന്ന് തോന്നിയാൽ മനസ്സിലാക്കുക നമ്മളെ കൊണ്ടുള്ള ആവശ്യം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നമ്മൾ അവർക്കൊരു അനാവശ്യമാണ് വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ് അത് നഷ്ടപ്പെടുത്തിയവർ പിന്നെ എത്ര അടുപ്പം കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു അകലം ബാക്കിയുണ്ടാകും ഒരിക്കലും ഒരാളെയും പൂർണമായി മനസ്സിലാക്കി എന്ന് വിചാരിക്കരുത് എത്രയൊക്കെ പ്രിയപ്പെട്ടവരാണെങ്കിലും അവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി കാണേണ്ടി വന്നേക്കാം നിങ്ങൾ ആരാലും സ്നേഹിക്കപ്പെടുന്നത് രാവിലെ ആരംഭിച്ചു വൈകുന്നേരത്തോടെ അവസാനിക്കുന്നില്ല അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തപ്പോൾ ആരംഭിച്ച് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ അവസാനിക്കുന്നു വിജയത്തിന്റെ പാത പൂക്കൾ വിരിച്ചതല്ല മുള്ളുകൾ നിറഞ്ഞതാണ് തേനീച്ചയുടെ കുത്തേൽക്കാതെ തേന എടുക്കാനാവാത്തതുപോലെ പ്രയാസങ്ങളെ മറികടക്കാതെ ലക്ഷ്യത്തിലെത്താനാവില്ല നിങ്ങളുടെ ആദ്യ വിജയം വെറും ഭാഗ്യം മാത്രമാണെന്ന് പറഞ്ഞു പരിഹസിക്കാനാണ് കൂടുതൽ പേരും കാത്തിരിക്കുന്നത് അതിനാൽ ഒരിക്കലും ആദ്യ വിജയത്തിന് ശേഷം നിങ്ങൾ വിശ്രമിക്കരുത് ഒരു പ്രബലമായ സൗഹൃദത്തിന് ദൈനംദിന സംഭാഷണത്തിന്റെ ആവശ്യമില്ല എപ്പോഴും ഒരുമിച്ച് ഉണ്ടാകണമെന്നല്ല നമ്മുടെ മനസ്സിൽ അവർ ഉണ്ടായിരിക്കുന്നിടത്തോളം യഥാർത്ഥ സുഹൃത്ത് ഒരിക്കലും പിരിയുകയില്ല മനുഷ്യൻ രണ്ട് കാര്യങ്ങളിൽ നിസ്സഹായനാവുന്നു ഒന്ന് ദുഃഖം വിൽക്കാൻ സാധിക്കുന്നില്ല മറ്റൊന്ന് സന്തോഷം വാങ്ങാൻ സാധിക്കുന്നില്ല ഈ ലോകത്ത് വളരെയധികം ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക നിങ്ങളെ വെറുക്കുന്ന ഒരാളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം പാഴാക്കരുത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെ കാണുമ്പോൾ ഒരിക്കലും പുഞ്ചിരിക്കരുത് കാരണം അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ അവർ അവരുറപ്പായും നിങ്ങളെ നോക്കി പുഞ്ചിരിക്കും തുറന്ന പുസ്തകം പോലെ ആരുടെയും മുൻപിലും പെരുമാറരുത് കാരണം അവർ പ്രതീക്ഷിച്ച ഉള്ളടക്കം ഇല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞ പുസ്തകം പോലെ നിങ്ങളെ മാറ്റി നിർത്തും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ